നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ കേറിക്കേണ്ടി വരുമത്രേ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ നാളെ പടച്ചറബ്ബിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു അവരോട് കരുണയോടുകൂടി സംസാരിക്കുകയില്ല കരുണയുടെ നോട്ടം അള്ളാഹുവരിലേക്ക് നോക്കുകയില്ല വലാ യുസക്കീഹും അവരെ അള്ളാഹു പരിശുദ്ധിപ്പെടുത്തുകയില്ല ولهم عذاب أليم ويدنا جنغم آية شكشيان عمر كل دين حبيب آية رسول الله ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആലാനു നബി തങ്ങളെ പറയുന്നത് കേട്ടപ്പോൾ ഉടനെ നബിയോട് പറയുകയാണ് ഹബൂ ഖസറൂ യാ റസൂലല്ലാഹ് പരാജയപ്പെട്ടല്ലോ നബിയേ പരാജയപ്പെട്ടല്ലോ നബിയേ ആ മൂന്ന് കൂട്ടർ തീർച്ചയായ പരാജയത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടല്ലോ നബിയേ മൻഹും യാ റസൂലല്ലാഹ് ആരാണ് ആ മൂന്ന് കൂട്ടർ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് അൽ മുസ്ബിലൂ നിര്യാണിക്ക താഴെ വസ്ത്രം ധരിക്കുന്നവനാണ് നിര്യാണിക്ക താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരില്ലയോ പാടില്ല പാടില്ല നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രത്യേകമായ ശിക്ഷയാണ് ശിക്ഷയാണ് വലഹും അദാബുൻ അലീം പടച്ചറപ്പ് വേദനാജനകമായ ശിക്ഷ അവർക്ക് നൽകുമേ എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പാൻസ് ധരിക്കുന്ന ചെറുപ്പക്കാർ തുണി ഇപ്പോഴും നിലത്തൂടി വലിച്ചഴച്ചുകൊണ്ട് നടക്കുന്ന യുവാക്കൾ പ്രായം ചെന്നവർ എത്ര വാല് പറഞ്ഞാലും കേൾക്കാതെ അത് ജീവിതത്തിൽ അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അവര് നാളെ മഹ്ശറിൽ കേറിക്കേണ്ടി വരും വലഹും അദാബുൻ അലീം എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് വേദനാജനകമായ ശിക്ഷയാണ് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ സംഭവമൊന്നുമില്ല ദുനിയാവിൽ കുറഞ്ഞ കാലയളവിൽ ജീവിച്ചിട്ടുള്ളൂ ആ സമയത്ത് നിര്യാണിക്ക താഴെ വസ്ത്രം ധരിച്ചു നടന്നു അതുകൊണ്ട് ആഹ്റത്തിൽ വലിയ ശിക്ഷ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ നരകീയ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ വേദനാജനകമായ ശിക്ഷ എന്ന് പറഞ്ഞത് നരകത്തെ കുറിച്ചാണ് എങ്കിൽ നരകത്തിൽ അദാബാണ് എങ്കിൽ നഊദു ബില്ലാ അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ നീ കാത്തു രക്ഷിക്കണേ അല്ലാ ഭയങ്കരമാണ് ഭയങ്കരമാണ് നരകം എന്ന് പറഞ്ഞു സുബ്ഹാനല്ലാഹ് നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അനുയായികൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നബിയേ നബിയേ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയെ കുറിച്ചൊന്ന് പറഞ്ഞു തരണേ റസൂലേ ഏറ്റവും വലിയ ശിക്ഷ ഒന്ന് പറയണേ റസൂലേ നരകത്തിൻ്റെ ഇവിടെ ശ്രദ്ധിക്കണേ ഇവിടെ ശ്രദ്ധിക്കുക നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ സ്വഹാബത്ത് ചോദിച്ചു വന്നു ഒരിക്കൽ വിവിധങ്ങൾ പറഞ്ഞു നരകത്തിലെ വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല നരകത്തിലെ ഏറ്റവും ചെറുത് പറഞ്ഞു തരാം വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ താങ്ങാൻ പറ്റൂല നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല സയ്യിദുനാ റസൂലുള്ളാഹി സഹാബത്തിനോടാണ് പറയുന്നത് അവരാണ് ഈമാനുള്ള ആളുകൾ നമുക്ക് എന്ത് പറഞ്ഞാലും താങ്ങാനുള്ള ശേഷിയുണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഈമാൻ അല്ല ഈമാൻ യസീദ് വയങ്കുസു എന്ന് സഹീഹുൽ ബുഖാരിയിൽ ബാബ് ഇട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കോലത്തിലാണ് നമ്മുടെ അവസ്ഥ കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെയും കൂടും പിന്നെയും കുറയും പിന്നെയും കൂടി ഇതന്നെ അള്ളാഹു കാമിലായി ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉറക്കാമീൻ പറയിൻ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ ഞങ്ങൾ ഈ നൽകുന്ന സദഖകൾ നീ സ്വീകരിക്കണേ അല്ലാ
ബാക്കി വെച്ച സമ്പത്തിൽ വരദനവ് നൽകണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നൽകി അനുഗ്രഹിക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുള്ളവരുണ്ട് പരിപൂർണ ശമനം നൽകണേ അല്ലാ, ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായസ് നസീബാക്കണേ അല്ലാ, സാലിഹീങ്ങളാകുന്ന മക്കളെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളും ഹാഫിദീങ്ങളും ആക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കൂടെ, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ ചോദിച്ചു വന്ന സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നരകത്തിലെ ഏറ്റവും ചെറുത് പറഞ്ഞു തരാം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നല്ല ശ്രദ്ധയുണ്ടാവണം. പലതും ബന്ധിപ്പിച്ചാണ് ഞാൻ പോകുന്നത്. തിരിച്ചു വരുമ്പോ ഓ ഇതെന്താന്ന് കണക്ഷൻ ഇല്ലാതെ എന്ന് വിചാരിക്കരുത്, ഞാൻ തിരിച്ചു വരും, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാ മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷനാ പറഞ്ഞു തരാം സ്വഹാബാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, തങ്ങൾ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ സാമ്പത്തേ? നരകത്തിലേക്ക് കടന്നാലുടനെ ജബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ തീയിനാൽ പടയ്ക്കപ്പെട്ട രണ്ട് ചെരുപ്പ് അവന്റെ കാലിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. തീയാൽ പടക്കപ്പെട്ടതാകുന്ന ബാത്റൂമിലേക്ക് നീ കടന്നു ചെല്ലുമ്പോ നീ ബാത്റൂമിൽ ടോയ്ലറ്റിൽ ധരിക്കുന്നതായ രണ്ട് വള്ളികളുള്ള ഹവായി ചെരുപ്പ് നീ കണ്ടിട്ടില്ലയോ സഹോദരി? നീ പരിചയപ്പെട്ടിട്ടില്ലയോ സഹോദരാ? രണ്ട് വള്ളികളുള്ള അത്തരത്തിലുള്ള ചെരുപ്പ്, തീയാൽ പടക്കപ്പെട്ട ചെരുപ്പ് നിന്റെ കാലിലേക്ക് ഇട്ടു തരുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സഹാബത്തേ സഹാബത്തേ, ആ ചെരുപ്പിട്ട കാരണത്താൽ അതിന്റെ ചൂടിന്റെ പ്രഭ വരുകയാണ്, അവന്റെ മുട്ടിലൂടെ കടക്കുകയാണ്, അവന്റെ തുടയിലൂടെ കടന്നു വരുകയാണ്, അവന്റെ ആമാശയത്തിലൂടെ കടന്നു വരുകയാണ്, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് അതിന്റെ ചൂട് കടന്നു വരുമത്രേ, തലച്ചോറ് വെന്തുരുകി പുറത്ത് ചാടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്, നരകത്തിലെ വലുത് കേൾക്കാൻ കഴിയില്ല സ്വാഭാ, നരകത്തിലെ ഏറ്റവും ചെറുതാണ് പറയുന്നത് സാബത്തെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ചെറിയ ശിക്ഷ പെട്ടപ്പോൾ തന്നെ സഹാബത്തിൽ പലരും വാവിട്ട് നിലവിളിക്കുകയാണ്, വാ കർബത, വാ ഹസറത, ദുഃഖമേ വിരഹമേ, പടച്ചറപ്പേ, നരകം ഇത്ര വലിയ പ്രയാസമാണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, പടച്ചറപ്പേ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. യുഹ്ലാ മിൻ ഹാദിമാഹു കമാ യഹ്ലിൽ മിർജലൂ, കറിവെക്കുന്ന ചട്ടിയിലെ കണ്ണയൊഴിക്കുമ്പോ അതിലിതാ കടുകിടുമ്പോ പൊട്ടിത്തെറിക്കുന്നത് പോലെ നിന്റെ ചെരുപ്പിന്റെ ചൂടിന്റെ കാരണമട്ടാൽ, നിന്റെ കാലിലേക്ക് നീയിട്ട ചെരുപ്പിന്റെ ചൂടിന്റെ കാരണത്താൽ നിന്നെ തലച്ചോറ് വെന്തുരുകി പുറത്ത് ചാടുമേ ചാടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി.
നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണെന്നിരിക്കെ ആ നരകത്തിലേക്ക് കടക്കാൻ കഴിയുമോ സഹോദര? മൂന്ന് കൂട്ടർ നാളെ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആരാണ് നബിയേ, ആരാണ് നബിയേ വേദനാജനകമായ ശിക്ഷയേറ്റ് വാങ്ങേണ്ടവർ? അവരെ പരാജയപ്പെട്ടല്ലോ നബിയേ, അവരെ പരാജയപ്പെട്ടല്ലോ നബിയേ. ആരാണ് എന്ന് അബൂദർ തങ്ങൾ നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന പുരുഷനാണ്. സ്ത്രീകളോടല്ല ഈ അധ്യാപനം, സ്ത്രീകൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണമെന്നാണ് നബി തങ്ങൾ പറഞ്ഞില്ലയോ? അല്ലയോ സ്ത്രീ സമൂഹമേ, സ്ത്രീ സമൂഹമേ, സ്ത്രീകളെ, നിങ്ങൾ 3-4 ഇട്ടുകൊണ്ട് റോഡരികൾ കറങ്ങരുത്, ബീച്ച് റോഡുകൾ കറങ്ങരുത്, പരപുരുഷന്മാർ നിൽക്കുന്ന സ്ഥലത്ത് കടക്കരുത്. നിങ്ങൾ ഒരിക്കലും നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കാതെ അന്യ പുരുഷന്റെ മുന്നിൽ നിലകൊള്ളരുത്. നിര്യാണിക്ക് താഴോട്ട് ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിരണേ. ഉടനെ സ്വാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ ഭാര്യമാര് ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നവരാണ്, ഞങ്ങൾക്കാകെയുള്ള വാഹനം ഒട്ടകമാണ്. ഒട്ടകക്കട്ടിലേക്ക്, അതിന്റെ ഹൗദജിലേക്ക്, അതിന്റെ കൂടാരത്തിലേക്ക് ഞങ്ങളുടെ ഭാര്യമാരെ കാലെടുത്ത് വെക്കുമ്പോ, താഴെ നിന്നവർ ചവിട്ടുപടിയിലേക്ക് കയറുമ്പോ അവരുടെ കാൽഭാഗം അവരുടെ കണങ്കാലിനെ താഴോട്ട് അന്യ പുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട്. നബിയെ ഒരു ചാൻ താഴ്ത്തിയിട്ടാലും, ഒരു ചാൻ വസ്ത്രം താഴ്ത്തിയിട്ടാലും അന്യ പുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട്. നബിയെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ രബിതങ്ങൾ കൊടുത്ത മറുപടി, പ്രിയപ്പെട്ട ഉമ്മമാര് കാതുകൊടുത്ത് കേൾക്കണേ, പഠിക്കണേ, ജീവിതത്തിൽ ഉൾക്കൊള്ളണേ, അമൽ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ചാൺ വസ്ത്രം താഴ്ത്തിയിട്ടാൽ അന്യരാകുന്ന പരപുരുഷന്മാരെ കാണാൻ ചാൻസ് ഉണ്ട് എങ്കിൽ പെങ്ങളെ, പെങ്ങളെ, ഒരു മുഴം കൂടി താഴ്ത്തിയിടണേ. ഇത് പഠിപ്പിച്ച പ്രവാചകനാണ് ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ അനുയായികളാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികളിൽ മുസ്ലിം സഹോദരിമാര് നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കണം. ഇസ്ലാമിക നിയമം അതാണ്. ഷാഫി മദ്ഹബിൽ ഉലമാക്കൾ ഏറ്റവും തയ്യിദാക്കി പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. പുരുഷന്മാരുടെ വിഷയമാണ് ഇവിടെ പറയുന്നത്. നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം ധരിച്ചാൽ, അല്ലയോ സഹോദര, നാളെ നീ മഹ്ശറിൽ ഖേദിക്കേണ്ടി വരുമേ. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ നാളെ അവർക്കുണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ വയത് കെട്ടിട്ടും ഇനിയും തുണി താഴ്ത്തിയിട്ടുണ്ട് നടക്കുന്നവനെ പിന്നെ എന്ത് പറയാൻ? അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രായം ചെന്ന ആളുകളെ ശ്രദ്ധിക്കണം, ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം. തുണി കൊടുത്തു കൊടുക്കുമ്പോഴേ ഈ രീതി കൊടുത്തു കൊടുക്കുക. ബിരിയാണിക്ക് താഴോട്ട് ചുള്ളന്മാര്, ചെക്കന്മാര്, ഗുണ്ടന്മാരൊക്കെ ഈ കോലത്തിലാണ് പറയാതിരിക്കുന്നവന്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ വേണ്ടേ, കാവലി വേണ്ട, ഉറക്കാമേ പറയും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാലിഹ്യങ്ങൾ അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഹദീസ് പറയുകയാണെങ്കിൽ ഡസൻ കണക്കിന് ഓതേണ്ടി വരും, സമയമില്ല വിഷയത്തിൽ നിന്ന് തന്നു. നബി തങ്ങൾ ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞൊരു ഡയലോഗാണ്, എത്ര നല്ല മനുഷ്യനാണ് ഹുറൈമുല്ലസദി എന്ന കുട്ടി, അവൻ നരിയാണിക്ക് താഴോട്ടുള്ള വസ്ത്രവിധാനം നടത്താതെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അവന്റെ മുടിയുടെ നീളമൊന്ന് കുറച്ചിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല കുട്ടി ഇവിടെ ഇല്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏതോ ഒരു സഹാബി എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ പറഞ്ഞു, ഡേ നിങ്ങളെ കുറിച്ച് നബിക്ക് നല്ല അഭിപ്രായമാണ്, നല്ല അഭിപ്രായമാണ്.
കാരണം എന്താ പോസിറ്റീവ് സ്ട്രോക്ക് ഇട്ടാ നബി പറഞ്ഞിരിക്കുന്നത് നിഅമല്ലബദു ഖുറൈമുല്ലസദി എന്നാണ് പറഞ്ഞത്. എത്ര നല്ല കുട്ടിയാണ് ഖുറൈമുല്ലസദി എന്ന ചെറുപ്പക്കാരൻ. രണ്ട് കാര്യം നന്നാക്കിയാൽ മതി, ഒന്നവന്റെ തുണി ഒന്ന് നെരിയാണിക്ക് മുകളിലോട്ടൊന്ന് കൊണ്ടുവന്നാൽ മതി കണങ്കാലിന്റെ മുകളിൽ, രണ്ട് മുടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തുന്ന പരിപാടി നിർത്തി ഒന്ന് ശരിയാക്കി ഒന്ന് വെട്ടിയിരുന്നെങ്കിൽ അവനേക്കാൾ നല്ല കുട്ടി വേറൊന്നുമില്ല. അങ്ങനെ വേണം നമ്മൾ മക്കളെ ഉപദേശിക്കാൻ. ഇന്നിപ്പോ സ്കൂളിന്റെ സ്കൂൾ അവധി നടക്കുന്ന സമയത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പറഞ്ഞ ക്ലാസ്സുകളുണ്ട്, സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ. ഇതൊക്കെ നടത്തുന്നവരൊക്കെ ഏതാ പഠിച്ചേക്കുന്നത്? ഇതുപോലുള്ള ഹദീസുകളുടെ അർത്ഥങ്ങളും ആ ചിന്തകളിൽ നിന്ന് ഉടലെടുത്ത സംഭവവികാസങ്ങളാണ്. ആര് പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്, നബിയുടെ ശൈലിയാ. നമ്മൾ മക്കളെ ഉപദേശിക്കുമ്പോ അങ്ങനെ വേണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടി മാർക്ക് ലിസ്റ്റ് കൊണ്ടുവന്നു, 100 അവൻ 87 മാർക്ക്. അവനെ ശാസിക്കുന്നതിന് പകരം, മോനെ അൽഹംദുലില്ലാ 87 മാർക്ക് എന്റെ പൊന്നുമോ വാങ്ങിച്ചല്ലോ, ഒരു നല്ലൊരു ഉമ്മയൊക്കെ കൊടുത്ത് ചുംബനൊക്കെ കൊടുത്ത് ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം അവൻ ആ ബാക്കി മാർക്ക് കൂടി വാങ്ങും. 13 മാർക്ക് കൂടി വാങ്ങിച്ച് 100-ൽ 100 തന്നെ വാങ്ങും ഇൻഷാല്ലാ. അള്ളാഹു എന്നെ പൊന്നുമോൻ അനുഗ്രഹിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചു വിട്ടാൽ അടുത്ത പ്രാവശ്യം മകൻ പരിശ്രമിക്കും. ബാക്കി എവിടെ പോയാ 13 ഹയവാനേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോ 100-ൽ 13 മാത്രമേ ഉള്ളൂ, ബാക്കി 87 ഇല്ല. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. നമ്മളൊരു പോസിറ്റീവ് സ്ട്രോക്ക് കുട്ടിക്ക് ആദ്യം ഇട്ടു കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതം പഠിക്കുന്ന നബിയുടെ ശൈലിയാണത്. ഞമല്ലബദു ഖുറൈമുള്ള സദി ലൗലാ തൂലു ജുമ്മതിഹി വൈസ്ബാലു ഇസാരിഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞ ഈ ഡയലോഗ് ഖുറൈമുള്ള സദി എന്ന ചെറുപ്പക്കാരന്റെ കാതിലേക്ക് എത്തുകയാണ്. സുബ്ഹാനല്ലാഹ് സിക്കീന, അദ്ദേഹം കത്തിയെടുക്കുകയാണ്, കത്രിക എടുക്കുകയാണ്, തന്റെ രണ്ട് ചെവിക്കുറ്റി നോക്കി മുടി മുറിക്കുകയാണ്, നന്നാവാ തുനിയുകയാണ്, നിര്യാണിക്ക് മുകളിലോട്ട് കണങ്കാല് വരെ വസ്ത്രം ഉയർത്തി വെച്ചു കൊണ്ടുടുക്കുകയാ. അൽഹംദുലില്ലാ, മരണം വരെ ആ നില തുടർന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാ. അതൊക്കെയാണ് പരിവർത്തനം. അതുപോലെ നമ്മളും പറയാണ്, ചെറുപ്പക്കാര് എത്ര നല്ല മക്കളാണ്. ആ മുടിയൊക്കെ ഒന്ന് വെട്ടി ആ ക്രോപ്പ് ചീരൊക്കെ നിർത്തി നല്ല മുടിയൊക്കെ ഒന്ന് റാഹത്താക്കി വെക്കുകയും അതോടൊപ്പം തന്നെ നിര്യാണിക്ക് മുകളിലോട്ട വസ്ത്രം ഒന്ന് കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങളെപ്പോലെ നല്ല മക്കൾ വേറെ ഇല്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആളെ മുടി വെട്ടാൻ പോവില്ല എന്നുള്ള നോക്കാല്ല, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈമാനുള്ളവരാണെങ്കിൽ ഇൻഷാല്ലാ നന്നാവും, അല്ലാഹു തൗഫീഖ് തരട്ടെ. അടുത്തൊരു വർഷത്തിലേക്ക് നമ്മുടെ രീതിക്കല്ലെങ്കിലും അടുത്തൊരു കൊല്ലത്തിലേക്ക് കടക്കാൻ പലരും ഈ സമയത്ത് കള്ളുകുടിച്ച് കൂത്താടുന്ന ആളുകൾ വരെ നമുക്കിടയിൽ ഉണ്ടാകാം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ രാവ് ആഘോഷ തിമിർപ്പില്ല കൊണ്ടുവരുന്നവരുണ്ടാകാം. മുസ്ലിം ചെറുപ്പക്കാർ തന്നെ എത്ര ആളുകളുണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് ഈമാൻ നഷ്ടപ്പെടുത്തുന്നവർ. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്തി രക്ഷിക്കണേ അല്ലാ, മരണം വരെയും ഒരൽപ്പം പോലും ലഹരി നുണയാതെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സന്താന പരമ്പരകളെയും നീ കാത്തി രക്ഷിക്കണേ അല്ലാ, നീ കാത്തി രക്ഷിക്കണേ അല്ലാ. മദീനയിൽ ഏതോ ഒരു തെരുവിൽ ഏതോ ഒരു സ്ഥലത്തൊരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞവത്രേ, ആ കള്ളിന്റെ വീപ്പ് മറിഞ്ഞത് ഒരു പുൽമേടയിലേക്കാണ്. ആ പുൽമേട വന്നുകൊണ്ട് ഏതോ ഒരു ആട്ടിമ്പറ്റം കടിച്ചുവത്രേ. അതുകൊണ്ട് മരണം വരെ അജമാസം കഴിക്കാതെ ആടുമാസം കഴിക്കാതെ നിലകൊണ്ട അലിയുൻ കറമല്ലാഹു വജ്ഹവേ, പറന്നു പോകരുതേ ചെറുപ്പക്കാരാ. എന്താ പറഞ്ഞത്? മദീനയിൽ ഏതോ ഒരു തെരുവിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു പുൽമേടയിൽ ഏതോ ചില ആട്ടിമ്പറ്റങ്ങൾ വന്നു. അത് വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ആ പുൽമേടയിലേക്ക് ഒരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞു. അപ്പൊ ഇവിടെ പുല്ലുണ്ടത്, ഇപ്പൊ ഈ ചെടിച്ചട്ടി ഇതിലേക്ക് കുറച്ച് കള്ള് വീണെന്ന് വിചാരിക്കും. ആ ചെടി വന്നിട്ട് ഏതോ ചില ആട്ടിമ്പറ്റങ്ങൾ വന്ന് കഴിച്ചു, ആ ഭാഗത്തെ പുല്ലുകൾ വന്ന് കഴിച്ചു എന്ന് ഇദ്ദേഹത്തിന്റെ അടുക്കൽ അറിവ് കിട്ടി. ആരുടെ അടുക്കൽ? ആരുടെ അടുക്കൽ? അലി റളിയല്ലാഹുവിന്റെ അടുക്കൽ. ഉറക്കെ പറയിൻ, അലി റളിയല്ലാഹുവിനോ? ഉറക്കെ, അനക്കം ഇല്ലല്ലോ. എന്താ സംഭവിച്ചു? എന്ത് പറ്റി? നരകത്തിന്റെ ആ ചെറിയത് കേട്ടപ്പോ നിങ്ങള് സമിച്ച അലി റളിയല്ലാഹു തആലാൻഹുവിന്റെ അടുക്കൽ ആരോ വന്നുകൊണ്ട് പറഞ്ഞു, സഹോദരാ, മദീനയിൽ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞു അത്രേ. സത്യമായ വാർത്തയാണ്.
പക്ഷേ ആ കള്ളിന്റെ വീപ്പ് മറിഞ്ഞ സ്ഥലമറിയില്ല, ഏത് പുൽമേടയിലാണ് വീടതെന്നറിയില്ല, ഏത് ആട്ടിമ്പറ്റമാണ് കഴിച്ചതെന്നറിയില്ല. പക്ഷെ ജീവിതാവസാനം വരെ പിന്നാടിന്റെ ഇറച്ചി മഹാനായ അലി റളിയല്ലാഹു അൻഹു കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ കഴിക്കാൻ പോകുന്ന ആ ആട് ഒരുപക്ഷെ ഈ പുൽമേടയിലെ കള്ള് മറിഞ്ഞതാകുന്ന പുൽമേടയിലെ പുല്ലങ്ങാണം കഴിച്ചിട്ടുള്ളതാണോ എന്ന് പേടിച്ച് അജമാസം പോലും പിന്നീട് മരണം വരെ വേണ്ടെന്ന് വെച്ച് സൂക്ഷ്മത വെച്ചതാകുന്ന അലി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കണം. നമ്മളാണെങ്കില് അന്ന് മറിഞ്ഞതാണെങ്കിലും ഇവിടുന്ന് മദീനത്തേക്ക് അവിടെ ചെന്നിട്ട് അവിടെ ചോദിക്കും, ആചാര്യ ഇവിടെ എങ്ങാണ്ട് പുല്ല് മറിഞ്ഞെന്ന്, എന്തോ ഒരു കള്ളു മറിഞ്ഞു. ആ പുല്ലിച്ചിരിച്ച് എത്തിക്കൊണ്ട് പോകാനായിരുന്നു, നമുക്ക് വെള്ളത്തിൽ ഐസ് ഇട്ട് കുടിക്കാനായിരുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അത് ഇച്ചിരി കൊണ്ടുപോകാൻ വേണ്ടി വന്നാന്ന് പറയും അല്ലേ, അതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ജീവിതം എവിടെ എത്തി? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് ഇതൊന്നൊരു വിഷയമുള്ള കേസല്ല. എവിടെയെങ്കിലും സ്വല്പം കിട്ടുമെങ്കിൽ അല്ലാ മലബാർ ഭാഗത്തേക്ക് സ്ഥലം ഞാൻ പറയുന്നില്ല. ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയി. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, ഈ സമയം വെച്ചുകൊണ്ട് മാത്രം ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രം. കള്ളുകൂടി 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു. എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കുമ്പോ, ഇടക്ക് നമ്മുടെ ഈ മലബാർ ദേശത്തൊക്കെ ഇറങ്ങിയിരുന്ന ഒരു സ്റ്റാമ്പ്, ആ സ്റ്റാമ്പ് നാവിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച അതിന്റെ എഫക്റ്റ് നിൽക്കും. നാക്കിനടിയിൽ എടുക്കരുതെന്നുള്ളു, ഒരു സൈഡിലും കിട്ടേച്ചാൽ മതി. ഒരു മിഠായി കിടക്കുന്നത് പോലെ, ഒരു വിക്സിന്റെ മിഠായി ഇടുന്നത് പോലെ നാക്കിനടിയിൽ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചു വെച്ചാൽ മതി. ചെറിയൊരു സ്റ്റാമ്പ്, ആ സ്റ്റാമ്പ് വെച്ചിരുന്നാൽ ഒരാഴ്ച അതിന്റെ എഫക്റ്റ് നിൽക്കും. ലഹരിയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഈ കുട്ടിയെ ഇതിന്റെ മാഫിയക്കാർ ഒരു ഏജന്റ് ആക്കി. കുട്ടി ആദ്യത്തെ ഒരാഴ്ച ഇങ്ങനെ രുചിച്ചു നോക്കി, ഇങ്ങനെ ഉണ്ട് സംഭവം നോക്കിയപ്പോ കൊള്ളാം, നല്ല രസമുണ്ട്, എല്ലാ ക്ലാസ്സും നല്ലപോലെ തിരിയുന്നുണ്ട്, ഫുള്ള് ലഹരിയിലായി നടന്നു. അടുത്ത ആഴ്ച അവൻ വെച്ചപ്പോഴത്തേക്കും 1 2 വെച്ചു. കൊച്ചുകുട്ടിയല്ലേ, ശരീരത്തിലേക്ക് ഓടുന്നതാകുന്ന ബ്ലഡ് ക്ലോട്ടായി കുട്ടി മരണപ്പെട്ടു പോയി. നല്ല സ്വാധീന ശേഷമുള്ള ഒരു കുടുംബമായതുകൊണ്ട് അത് പുറം ലോകം അത്ര വലിയ വിഷയമായി അറിഞ്ഞിട്ടില്ല. അള്ളാഹു കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ, നമ്മള് ദ്വാരക്കാണ്. അള്ളാഹു ചെയ്യാൻ പറ്റു, മുസ്ലിം കുട്ടിയാണ് മരണപ്പെട്ടു പോയി കുട്ടി. ഈ സ്റ്റാമ്പ് ഇത് 2 എടുത്ത് നാവിനടിയിൽ വെച്ചു, ഒന്ന് അപ്പുറം ഇരിക്കട്ടെ, ഒന്ന് ഇപ്പുറം ഇരിക്കട്ടെ. അള്ളാഹ് സംഭവം ബ്ലഡ് ക്ലോട്ടായി, ജാമായി. കുട്ടിക്ക് ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ല, പെട്ടെന്ന് തന്നെ അറ്റാക്ക് പോലെ വന്ന് മരണപ്പെട്ടു പോയി. എവിടെ എത്തി ലോകം ചിന്തിക്കും. കൊച്ചുകുട്ടികൾ പോലും ലഹരിക്കടിമയല്ലേ? കൊച്ചുകുട്ടികളെയല്ലേ ഇന്ന് അതിന്റെ മാഫികളായ ആളുകൾ കാണുന്നത് തന്നെ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ പല ആളുകളും സിഗരറ്റിന്റെ കച്ചവടമാണ്. ചെറുപ്പക്കാരൊക്കെ ഗൾഫിലേക്ക് പോവാ, ദുബായിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഖത്തർക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അബുദാബിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, എന്താ പരിപാടി? അതിങ്ങനെ മിനിറ്റ് ആഴ്ച ഇങ്ങനെ പോയി പോയി നിൽക്കുക. അങ്ങനത്തെ ആളുകൾ ഏയ് എന്താ പരിപാടി? എന്താ സംഭവം? സിഗരറ്റ് കച്ചവടം. അവിടെ പോവാ, നല്ല പൈസക്ക് സിഗരറ്റ് വാങ്ങുക, നല്ല സിഗരറ്റ്, കൂടിയ സിഗരറ്റ് വാങ്ങുക. എന്നിട്ട് നാട്ടില് വലിക്കുന്നില്ല എന്ന് പറയുന്ന ടീമുകളുണ്ടാവും, പുറമേ ഞാൻ വലിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ വരെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക, നല്ല വിലക്ക് വിൽക്കുക, കാശ് സമ്പാദിക്കുക. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പരിപാടി അതാണ് ചെറുപ്പക്കാരുടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ വളരെ വലിയ വിഷയമാണ്, ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഹലാമും ഹലാമും ഹലാലും കൂടി കലർന്നു പോയി, ശുഭത്തായി പോയി. നഊദു ബില്ലാഹി, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മുൻഗാമികളുടെ ഭാര്യമാര് പറഞ്ഞിരുന്ന ഒരു ഡയലോഗ് നമ്മുടെ ഭാര്യമാരിന്ന് പറയാതെ പോയി. ولا نصبر على النار മുൻഗാമികളുടെ ഭാര്യമാര് അവരുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ വാതിൽപ്പടിയിൽ വന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ്, യാ ഹബീബി, അല്ലയോ പ്രിയപ്പെട്ട പ്രിയതമാ ഭർത്താവേ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹറാമായ സമ്പാദ്യം കൊണ്ടുവരരുതേ, ഹലാല് മാത്രമായിട്ടെ ഈ വീട്ടിലേക്ക് കടന്നു വരാവുള്ളൂ. നസ്ബിറു അലൽ ജൂ 10
ദിവസമല്ല, 30 ദിവസമല്ല. പാഠിന്യത്തിൻ്റെതാകുന്ന വിശപ്പിന്റെ കാഠിന്യം ഞങ്ങൾ എത്രത്തോളം സഹിക്കാൻ തയ്യാറാ? പരിപൂർണമായി വിശപ്പ് സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മൂവായിരം കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ചതാകുന്ന നരകമില്ലയോ? അല്ലാഹു സൃഷ്ടിച്ച നരകമില്ലയോ? ആ നരകത്തിന്റെ മേൽ ശമിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, കഴിയുകയില്ല. വിശപ്പിന്റെ മേൽ സഹിക്കാൻ ഞങ്ങൾ റെഡിയാണ്, നരകത്തിന്റെ മേൽ ശമിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല, കഴിയുകയില്ല. നിങ്ങൾ ഹറാമ സമ്പാദിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ കൂടി അതിലൂടെ ഊട്ടി തന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കൂടി അള്ളാഹു നരകത്തിരിടുകയില്ലയോ? മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി സദഖ റസൂലുള്ളാഹി. നരകത്തിനോട് ഊട്ടപ്പെട്ടതാകുന്ന ശരീരം, ഹറാം ഊട്ടപ്പെട്ട ശരീരം നരകവുമായി ബന്ധപ്പെട്ടതാണ് സാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇന്നാ നസ്ബിറു അലൽ ജൂ വല നസ്ബിറു അലൻ നാർ. ഞങ്ങൾ വിശപ്പിന്റെ മേൽ സഹിക്കാൻ തയ്യാറായിക്ക, ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റൂല നരകത്തിന്റെ മേൽ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഹലാലായിരിക്കണം. ഇതൊക്കെ മുൻഗാമികളുടെ ഭാര്യമാര് പറഞ്ഞിരുന്നു. ഇന്ന് ഭാര്യ വന്ന വാതിക്ക് പറയുന്നത് എന്താ? രണ്ട് കോഴിക്കാല് നമുക്ക്, പിള്ളേർക്ക് രണ്ട് കിൻഡർ ജോയ്, ഒരു ലൈസും കൂടി റാഹത്തായിട്ട് കയറിക്കുക, എവിടുന്ന് കൊണ്ടുവന്നാലും കുഴപ്പമില്ല. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാണ്. ചിന്തിക്ക്, ഒരു രൂപ കൊണ്ടുവന്നാ മതി ഹറാമായിട്ട്. ഒരു ബക്കറ്റ് പായസം ഇവിടെ സദസ്സിൽ വിതരണം ചെയ്യാൻ നമുക്ക്, അതിലേക്ക് ഒരു കുട്ടി വന്നിട്ട് ഒരു അല്പം മൂത്രം ഒഴിച്ചോളൂ, എന്താ ഹുക്കും? എന്താ ഹലാസ്, മൊത്തം ഒഴിവാക്കി കളയണം. അല്ലാതെ ഒരു കൊച്ചുകുട്ടിയുടെ മൂത്രമല്ലേ, വലിയ മണമൊന്നുമില്ലല്ലോ. റാഹത്തായിട്ട് അയച്ചിട്ട് വന്ന് രണ്ട് കപ്പിട്ട് കോരി ഒഴിച്ചാൽ റാഹത്തായിട്ട് എല്ലാവർക്കും കൊടുക്കുക, ഇത് പറ്റുമോ? നീ 100,000 രൂപ സമ്പാദിച്ചാലും 1 രൂപ അതിലേക്ക് ഹറാമ് വന്നാൽ മതി. ഇടങ്ങേറ് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ വേറെ വിഷയം, വിഷയത്തിൽ തന്നെ ഇവിടെ ശ്രദ്ധിച്ചു. 3 ആളുകൾ നാളെ മഹ്ശറിയിൽ ഇടങ്ങേറി. അതിലാദ്യം പറഞ്ഞത് അൽ മുസ്ബിലു, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവൻ. രണ്ടാമത്തത്, അതാണ് നമ്മൾ പറഞ്ഞു വന്നത്, അൽ മന്നാൻ, എടുത്തു പറയുക. ഞാൻ വാപ്പാക്ക് സോറു അത് കൊടുത്തിട്ടുണ്ട്, പള്ളി കൊണ്ടുപോയി വാപ്പായക്ക് അവിടെ കൊണ്ടുപോയി മക്കത്ത് കൊണ്ടുപോയി. ഞാനാണ് ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോ, അബുദാബി നിൽക്കുമ്പോ വാപ്പായി ഞാൻ എന്ത് ചെയ്ത് പൈസ കൊടുത്തിട്ട് ഉമ്രക്ക് അയച്ച്, ഇല്ലേ ഉമ്മായി ഞാൻ ഉമ്രക്ക് അയച്ച്. അതുകൊണ്ടൊന്നും ഒരു ഫായ്ദയില്ല മോനെ, അതിനൊക്കെ കൂലി കിട്ടുമെന്നല്ല, അല്ലാതെ നീ അത് വലിയ സംഭവമാക്കി പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല. ഉള്ള കൂലി ഉടുപ്പും, ഉള്ള കൂലി ഉടുപ്പും. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയാണ്, നാളെ മഹ്ശറാ വൻസവയിൽ വിറങ്ങലിക്കുന്ന കോടതിയിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതു നിർത്തി കത്തിയ ആളെന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹു വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ 3 കൂട്ടര പ്രയാസമാണ്, പ്രയാസമാണ്. ആദ്യമായി പ്രവാചകൻ പറഞ്ഞത് അൽ മുസ്ലിലു, നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന മനുഷ്യനാ. രണ്ടാമതായി പ്രവാചകൻ പറയുകയാണ് വൽ മന്നാ, ഈ ദുനിയാവിൽ ചെയ്ത സദഖകൾ, ഈ ദുനിയാവിൽ കൊടുത്തു വീട്ടിയ സദഖകൾ പ്രളയം വന്നപ്പോൾ ആരെയൊക്കെ നീ സഹായിച്ചിട്ടുണ്ടോ? എടുത്ത് പറയരുതേ, എടുത്ത് പറയരുതേ ചെറുപ്പക്കാരാ. കാതിൽ കിടക്കുന്ന കമ്മല് ഒരു ദീനിന് കൊടുത്തിട്ടുണ്ടാകാം, കയ്യിൽ കിടക്കുന്ന മോതിരം ഒരു കൊടുത്തിട്ടുണ്ടാകാം, ലക്ഷങ്ങൾ കൊടുത്തു വന്ന പള്ളി നീ നിർമ്മിച്ചിട്ടുണ്ടാകാം. എടുത്ത് പറയരുതേ, എടുത്ത് പറയരുതേ. അൽ മന്നാ, എടുത്തു പറയുന്നവൻ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കേദിക്കേണ്ടി വരുമേ, കേദിക്കേണ്ടി വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എത്ര ആളുകളാ ഇന്ന് കൊടുത്തത് പബ്ലിസിറ്റി ചെയ്തില്ലെങ്കിൽ വിഷയം അല്ലാഹ് ബഹളായിരിക്കും. ഞാൻ കൊടുത്തത് അറിഞ്ഞില്ലല്ലോ, വായിച്ചില്ലല്ലോ, മുസ്ലിയാരെ മയ്യത്ത് കരിക്കും. അല്ലാഹു കാക്കട്ടെ. എന്നാ ചില സ്ഥലത്ത് പറയേണ്ടതും ഉണ്ട് കേട്ടോ. എങ്ങനെ? ഒരു ഹാജിയാര് അയാൾ കൊടുത്താലേ മറ്റുള്ളവർ കൊടുക്കുള്ളൂ, അപ്പൊ അയാളുടെ പേര് പറയണേ, എന്നാലേ ഉള്ളു. കരീം ഹാജി 50,000 എന്ന് പറയുമ്പോഴാണ് അതിനേക്കാൾ വലിയ കാശുള്ള ഇപ്പുറത്ത് യൂസുഫ് ഹാജി ഇരിപ്പുണ്ട്. ഹയവാൻ ഇളകണമെന്നുണ്ടെങ്കിൽ ഇയാൾ കൊടുക്കണം, അങ്ങനെയുണ്ട്. അവിടെ ഇളവ് നൽകിയിട്ടുണ്ട്. അത് അയാളുടെ കിബിറിലേക്ക് നോക്കിയിട്ടല്ല, മറിച്ച് അദ്ദേഹം നൽകിയെങ്കിലേ ആ നാടിൽ പലരും പൈസ കൊടുക്കുള്ളൂ, അതുകൊണ്ട് പറയുന്നു. അവിടെ കിബിർ ലക്ഷ്യമല്ല.
ഞാനീ പറഞ്ഞതേതാ, സ്വന്തം വാപ്പായി ഉമ്മയൊക്കെ ഹജ്ജ് ചെയ്തിട്ട് കാലിയാരെടുത്തും പള്ളിയിലെ മൂലിയാരെടുത്തും മൊല്ലിമീങ്ങൾ എടുത്തു വന്നിട്ട് പറയും, അപ്പായി നമ്മൾ ഹജ്ജിന് വിട്ടിട്ടുണ്ട് കേട്ടോ, അപ്പായി നമ്മളെ വിട്ടത് എന്റെ കാശുണ്ട് 3 ലക്ഷം രൂപ നമ്മള് മുടക്കി ഇല്ല കാര്യമായി പോയി, കൂളി മൊത്തം പോയില്ലേ ഹലാസ്. അതേ സമയത്ത് അവൻ പറയുന്ന നല്ല നീയത്തിൽ എന്റെ വാപ്പായി അതുപോലെ ഉമ്രയ്ക്ക് വിട്ടോ ഇൻഷാല്ലാഹ് പ്രത്യേകം ദ്വാരക്കണം എന്ന് പറയുന്ന ശൈലിയും മറ്റേതും വ്യത്യാസമാണ്. അപ്പായി ഞാനാ വിട്ടത് 10 പേരുടെ മുന്നിൽ വെച്ചൊക്കെ പറയാ, അനിയന്മാരുണ്ടായിരുന്നു ചേട്ടന്മാരുണ്ടായിരുന്നു അവരൊന്നും മൈൻഡ് ചെയ്തില്ല, നമ്മളാണ് എല്ലാം അവർക്ക് വീട് വെച്ചു കൊടുത്തത്, നാളെ സുഖമില്ലാതെ കിടന്നപ്പോ ഹോസ്പിറ്റലിൽ ഫുൾ ചെലവേറ്റെടുത്തത് ഞാനാണ്. അതൊക്കെ നീ ചെയ്യേണ്ട തന്നെയല്ലേ, നീ അവരുടെ മകനല്ലേ, നീയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് എടുത്തു പറഞ്ഞ് നടക്കണ്ട, അവൻ ഇടങ്ങേറാണ്. മൂന്നാമത്തത് അതാ ഹദീസ് പറഞ്ഞപ്പോ അതുകൂടി അങ്ങ് പറയാം, وَالْمُنْفِقُ سَلْعَتَهُ بِالْحَلِفِ الْكَاذِبِ കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്നവനാണ് വിറ്റഴിക്കുന്നവനാണ്. കള്ള സത്യം ചെയ്തുകൊണ്ട് സാധനങ്ങളെ വിറ്റഴിക്കുന്നവര് നിനക്ക് നാശമാണ് നാശമാ ഹബീബനാ ശഫീഉനാ റസൂലുള്ളാഹി വൈലുൽ ലിത്താജിരി بلا والله ولا والله അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇത് സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട വസ്തുവിനെ വിറ്റഴിക്കുന്നവരെ വിറ്റഴിക്കുന്നവരെ നിനക്ക് നാശമാണ് നാശമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി ക്രിസ്മസ് വന്നിരിക്കുക, ഇപ്പൊ നല്ല ഓഫറിന് വെച്ചിരിക്കുക, സംഭവം ടപ്പട്ട ഐറ്റമാണ്, പഴയ ഐറ്റമാണ്, സ്റ്റോക്ക് തീരണം, അത് കൊണ്ടുവന്നിട്ട് നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടു ക്രിസ്മസ് ഓഫർ വെച്ചിരിക്കുക, സൂപ്പർ ഐറ്റം എടുത്തോന്ന് പറയാ, ഓഫർ ഇടും, വലിയ വലിയ മാളുകളിലൊക്കെ ഓഫർ ഇടും. സംഭവം എന്താണ്, ഇതിന്റെ കാലാവധി കഴിഞ്ഞ് വാലിഡിറ്റി കഴിഞ്ഞിരിക്കുകയാണ്, അപ്പൊ സ്റ്റിക്കർ മാറ്റി ഒട്ടിച്ചിട്ട് ഹലാസ് ഒരു 6 മാസം കൂടി വാലിഡിറ്റി ഉണ്ടെന്ന് കാണിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കും, എന്നിട്ട് പറയും സൂപ്പർ സാധനം 50% ഓഫർ, ഓടി വരൂ, കേറി വരൂ, ചാടി വരൂ, എടുത്തോണ്ട് പോകൂ, ഇടങ്ങേറാവൂ, പരസ്യം ചെയ്യാ. അപ്പൊ ആൾക്കാർ ഓടി വന്നിട്ട് ഇത് എടുത്തോണ്ട് പോവാ, അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 100% ക്വാളിറ്റി, ഹലാസ് ഓടി വാ ല്ലേ, അങ്ങനെയല്ലേ ബോർഡ് വെച്ചിരിക്കുന്നത്. വൈലുല്ലി താജിരി ബിലാ വല്ലാ വലാ വല്ലാ. പഠിച്ചു വെക്കണേ മുസ്ലിമീങ്ങളെ ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഈമാനുള്ളവർ വിശ്വസിക്കണേ വിശ്വസിക്കണേ. വൈലുല്ലി താജിരി കച്ചവടക്കാർക്ക് നാശമാണ് നാശമാണ്. ബിലാ വല്ലാ വലാ വല്ലാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇത് സൂപ്പർ സാധനമാണ്, നിനക്കായത് കൊണ്ടാണ് ഈ വിലയ്ക്ക് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വില മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരെ വഞ്ചിക്കുന്ന കച്ചവടക്കാരനില്ലയോ, നാശമാണ് നാശമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇതൊക്കെ നടക്കുന്നില്ലേ കച്ചവടത്തിൽ, എത്ര കച്ചവടം, ഇതന്നെയല്ലേ കച്ചവടത്തിൽ അധികവും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി ഒരു ദിവസം നിങ്ങൾ കച്ചവടക്കാരെ കുറിച്ച് അത് പറയാൻ വേണ്ടി വെക്കണം, ഒരുപാട് കാര്യം പറയാണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അത് പറഞ്ഞു കൊടുക്കണ്ടാണ്. ഇന്നത്തെ സമൂഹം അറിയേണ്ട സംഭവം, കട അങ്ങ് വെറുതെ തുടങ്ങുകയാണ്, ഒരു പണിയും അറിയില്ല, ദീനില്ല വിഷയത്തെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. അലി ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ ഈന്തപ്പഴ കച്ചവടം തുടങ്ങി. ഓരോന്ന് പറയുമ്പോ അതിനെ കുറിച്ച് അങ്ങ് പറയേണ്ടി വരും, അതാണ് ഈ പറഞ്ഞു പോകുന്നത്. ഈന്തപ്പഴ കച്ചവടം തുടങ്ങി. മറതി അള്ളാഹു താരാണ് ചോദിച്ചു, അനക്ക് ഈ പരിപാടി അറിയാവോ? ഇല്ല, നമ്മൾ പഠിക്കല്ലേ, നല്ല രസമല്ലേ, ഇതെങ്ങനെയുണ്ട്, കടങ്ങല്ലേ, കച്ചവടം തുടങ്ങല്ലേ, റാഹത്തല്ലേ, എന്റെ ചട്ടർ എവിടാന്ന് ചോദിച്ചു, ഇതാ ഇവിടുത്തെ അട്ടോളം പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വീട്ടിൽ പോയിക്കോ. എന്താ സംഭവം, കച്ചവടം ചെയ്യണ്ടേ, ഇതെന്നെ ജീവിക്കണ്ടേ, ഈ പരിപാടി വല്ല അറിയാ, ദീനിൽ ഇതിനെ കുറിച്ച് വല്ല മസലമരമായിട്ട് വല്ലത് അറിയോ നിനക്ക്? ഇന്നറിയില്ല, എന്നാ പോയി പഠിച്ചിട്ട് വാ, എന്നിട്ടും മതി കച്ചവടം. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് കച്ചവടം പഠിച്ചു കഴിഞ്ഞ അയാൾ വന്നു, താക്കോല് കൊടുത്തു, ബിസ്മില്ലാ അല്ലാഹ് ബർക്കത്താകട്ടെ, ദുആ ചെയ്തു കൊടുത്തു. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് ഇത് കച്ചവടം ഒന്നും അറിയില്ല, കച്ചവടമൊക്കെ എന്ത് കച്ചവടം, എങ്ങനെയെങ്കിലുമൊക്കെ തുടങ്ങാണ്, ഏതെങ്കിലും ശില്പാശെട്ടിയോ ഏതെങ്കിലും ജെട്ടിയോ കൊണ്ടുവന്ന് കടയും കുളുക്കാടിക്കും, രാവിലെ 10 മണിയാകുമ്പോൾ കട തുറക്കുക, അവർക്ക് 2 ലക്ഷം കൊടുക്കുക, അത് സുബൈക്ക് മുമ്പ് ഏതെങ്കിലും മുസിരിയാരെ കൊണ്ടുവരിക, കാതിയാരെ കൊണ്ടുവരിക, എഴഞ്ഞ് നിലയെ കൂടെ ഉരുന്ന് കയറണമെന്ന് പറയുക. കാരണം എന്താ, ഷട്ടർ തുറന്നിട്ട് രാവിലെ മറ്റേ പെണ്ണ് വരാനുണ്ട്, സണ്ണിയിലും വരാനുണ്ട്, അതുകൊണ്ട് ഇനി ഷട്ടർ തുറക്കേണ്ടത് അവളാണ്.
മുല്ലേര് അങ്ങനെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വില മൊത്തവും പോയി. രാവിലെ ചെണ്ടയും ബെമാരിയൊക്കെ ആയിട്ട് വേറെ ആൾക്കാർ വരാനുണ്ട്. ആരുടെ കാര്യം പറയുന്നത്? ഇന്ന് സമൂഹത്തിൽ വലിയ അറിയപ്പെട്ടതാകുന്ന വലിയ വലിയ സമ്പന്ന ചാക്കുകളുടെ മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥയെക്കുറിച്ചായി പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ജ്വല്ലറി ഉൾക്കാടിച്ചിരുന്നത് പാണക്കാട് മുത്തലി മുഹമ്മദ് ശ്യാമിതങ്ങളായിരുന്നു. ഇന്ന് ആ ജ്വല്ലറി ഉൾക്കാടിക്കാൻ അത്തരത്തിലുള്ള ആളുകളെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ തിരഞ്ഞെടുക്കാതെ ഇത്തരത്തിലുള്ളതാകുന്ന സിനിമാ നടിമാരുടെയും സിനിമാക്കാരുടെയും പിറകെ പോകുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോൾ ഖേദമുണ്ട്, ഖേദമുണ്ട്, ദുഃഖമുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ. അവിടെയൊക്കെ സയ്യിദന്മാരെയും ഉലമാക്കളെയും ക്ഷണിക്കുന്നത് എപ്പോഴാണ്? രാവിലെ സുബഹി കഴിഞ്ഞിട്ട് ആരുമില്ലാത്ത സന്ദർഭത്തിൽ അരണ്ട വെളിച്ചത്തിൽ ആ കടയുടെ മുന്നിലെത്തിയിട്ട് കടപ്പകുതി ഷട്ടർ തുറന്നു വെച്ച് അടിയിൽക്കൂടെ എഴഞ്ഞു കയറണ മുസ്ലിയാരെ എന്ന് പറഞ്ഞ് എഴഞ്ഞുള്ളി കൂടെ അകത്തോട്ട് കയറി അതിനുള്ളിലിരുന്ന് യാസീൻ ഓതി ഇറങ്ങിപ്പോകുന്ന മൂലിയാരുടെ കയ്യിലേക്ക് പത്തിന്റെ പത്ത് നോട്ടുകൾ റൗണ്ട് ചെയ്ത് ചുരുണ്ടി കൊടുക്കുന്ന ഈ സമൂഹത്തിന്റേതാകുന്ന ചിന്താഗതി എന്ന് മാറുന്നുണ്ടോ? അവസാനം ശിൽപാ ഷെട്ടിയോ ഏതെങ്കിലും സിനിമാ നടിമാരോ നടിമാരോ വന്നുകൊണ്ട് ഉൾക്കാടി ചെയ്യിക്കട പറക്കത്തില്ലാതെ പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ വരുമ്പോ സമസ്യയുടെ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുടെ കൽ ചെന്ന് ഏതൊരു കാലിയാരെയാണോ ഏതൊരു മുനിയാരെയാണോ രാവിലെ കടയ്ക്കടിയിലൂടെ ഒളിച്ചു കയറ്റിയത് അദ്ദേഹത്തിനടുക്കൽ ചെന്ന് എന്റെ കടയിൽ രണ്ട് മുട്ട എഴുതി വെക്കാൻ തരണേ എന്ന് പറഞ്ഞ് യാചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമുദായത്തിലെ പണക്കാര് പണച്ചാക്കുകൾ തരുന്നു പോയില്ലേ, തരുന്നു പോയില്ലേ? ഒരു കാലഘട്ടത്തിൽ പാണക്കാട് മുത്തുളി മുഹമ്മദ് ശ്യാമിതങ്ങൾ ഉൾക്കാടിച്ചിരുന്ന ചൊല്ലറികൾക്ക് ഇന്ന് ഏതെങ്കിലും ചൊല്ലറികൾ പറക്കത്ത് കേടായിട്ട് പൂട്ടപ്പെട്ട ഒരു ചൊല്ലറി കേരളക്കരയിൽ കാണിക്കാൻ സാധിക്കുമോ? ഉണ്ടോ സഹോദരങ്ങളെ? ഒരിക്കലും ഇല്ല. മനസ്സിലാക്കണം നമ്മൾ. മഹത്തുക്കളുടെ കരങ്ങൾ കൊണ്ട് ഉൽഘാടിക്കപ്പെട്ടതാകുന്ന പള്ളികൾ, മഹത്തുക്കളുടെ കരങ്ങൾ കൊണ്ട് ഉൽഘാടിക്കപ്പെട്ട മദ്രസകൾ, മഹത്തുക്കളുടെ കരങ്ങൾ കൊണ്ട് ഉൽഘാടിക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഇന്നും അതേ നിലയ്ക്ക് വളരെ സന്തോഷത്തോടുകൂടി നിലനിൽക്കുകയാണ്. ഏതെങ്കിലും സിനിമാ നടന്മാരെയും നടിമാരുടെയും അവരുടെ തുണിയുടെ ഇടയിൽ കൂടെ പോയി നിന്നിട്ട് ഹൈവാൻ ഫോട്ടോ ഒക്കെ എടുത്ത് തോളത്ത് കയ്യുമൊക്കെ ഇട്ട് റാഹത്തായി രണ്ട് ക്ലിക്കൊക്കെ ക്ലിക്ക് പിറ്റേ ദിവസം ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഹൈവാൻ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ എല്ലാം പോയി കടവായിരുന്നു, മൊത്തം നശിച്ച് നാശമായി, ഹൈവാന്റെ തോക്കട് കയറും. മുസ്ലിയാരെ കൊണ്ടുവന്നു കൊണ്ടുവന്നു, തങ്ങൾ വന്നായിരുന്നു, തങ്ങൾ എന്നാ വന്നത്? ഒരാഴ്ച മുമ്പ് ഇതിനിടയെ കൂടെ അടിച്ച് കയറ്റി അതിനകത്ത് കയറ്റിയിട്ട് തങ്ങൾക്ക് കൊടുത്തത് 500 രൂപ, ഉൾക്കാടിക്കാൻ വന്ന പെണ്ണുമ്പിള്ളയ്ക്ക് കൊടുത്തത് 500,000 രൂപ. പൈസ കൊടുക്കുന്നതിന്റെ അല്ല ഞാൻ ഈ പറഞ്ഞത്, തോന്നിവാസമാണ് ഞാൻ ഈ പറഞ്ഞത്. ഹറാമായ ആളുകൾക്കും ഹറാമായ ഇത്തരത്തിലുള്ള ചിന്താഗതികൾക്കും ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിക്കാൻ മുസ്ലിം സമുദായത്തിന് പണമുണ്ട്, പാവപ്പെട്ട അലിമീങ്ങൾക്ക് കൊടുക്കാൻ പണമില്ല. മദ്രസ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട ആലിമീങ്ങൾ, നമുക്ക് അക്ഷരജ്ഞാനം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന ഉലമാക്കൾക്ക് ഇന്നും 3,000 5,000 രൂപ കൊടുക്കുന്ന മദ്രസകളില്ലേ? ഇത് വെറുതെ പറയുന്ന കാര്യമാണോ? ഈ സമൂഹത്തിൽ ഇന്നും നടപാടുന്നവരില്ലേ? അവർക്ക് വില കൊടുക്കാത്ത ആളുകൾ, അവർക്കൊരു 10 രൂപ മറ്റൊരാൾ കൊടുക്കുന്നത് കാണുമ്പോ വിഷമം വെക്കുന്ന ആളുകൾ ഈ സമൂഹത്തിലില്ലേ? എന്ത് നന്നാവും നമ്മുടെ ഈ ലോകം! അള്ളാഹു നമ്മളെ കാക്കട്ടെ, രക്ഷിക്കട്ടെ. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, വൈലുൻ ലിത്താജിരി ബിലാ വല്ലാഹി വലാ വല്ലാ, അല്ലാഹു തന്നെയാണ് സത്യം. ഇത് സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് നീ വിറ്റഴിക്കുന്നുണ്ട് എങ്കിൽ ആ സാധനം ആ ക്വാളിറ്റിയിലുള്ളതല്ല എങ്കിൽ നിനക്ക് നാശമാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി നബിയാ പറഞ്ഞത്, വേറെ ആരും പറഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് കച്ചവട സാധനങ്ങളെ വിറ്റഴിക്കുന്നവരെ ചിന്തിച്ചോ, വിറ്റഴിച്ചോ, അതിനെ വിറ്റഴിക്കുമ്പോ ശ്രദ്ധിച്ചോ, മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ ഇട്ടുകൊണ്ട് വിറ്റഴിക്കുന്നു. ഇപ്പൊ എല്ലാത്തിനും വില കൂടിയിരിക്കല്ല, എല്ലാ സാധനവും ക്രിസ്മസ് ആകുമ്പോ മൊത്തത്തിൽ ഒരു വില കൂട്ടുണ്ട്. അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ക്വാളിറ്റി പറയാണ്. ഇത് സൂപ്പർ സാധനമാണെന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ മൊബൈൽ ഷോപ്പ് കടയിടുന്നവൻ ഒരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ വിളിക്കുമ്പോ ആ മൊബൈലിനുള്ളതാകുന്ന അവസ്ഥ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഒരു വ്യക്തി ഒരു കച്ചവടം ചെയ്യൽ അനുവദനീയമല്ല, ഇല്ല അയ്യോബയ്യന ആഫത്തുഹു, ആ വസ്തുവിന്റെ പരിപൂർണമായ ആഫത്ത് വെളിപ്പെടുത്താതെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി പറഞ്ഞ. മൊബൈൽ കച്ചവടം ചെയ്യാണ്, ഈ മൊബൈൽ ഇങ്ങോട്ട് കച്ചവടം ചെയ്യുമ്പോ പറയാണ്, മോനടെ ഈ മൊബൈലിന് ബാറ്ററി ബാക്കപ്പ് ഇത്രയേ ഉള്ളൂ കേട്ടോ, പക്ഷെ സാധനം ഇന്ത്യന്റെ ക്വാളിറ്റി കൊണ്ട് ക്യാമറ കൊള്ളാം, ഇന്നത് കൊള്ളാം, ആ ഉള്ള ക്വാളിറ്റി കറക്റ്റ് പറയണം, അതിന്റെ ബുദ്ധിമുട്ടുകൾ അവന് പറഞ്ഞു കൊടുക്കും വേണം. അപ്പോഴേ കച്ചവട ഹലോ, അങ്ങനെയൊക്കെ കച്ചവടം ചെയ്യാൻ മുസ്ലിയാരെ വീട്ടിയിരിക്കേണ്ടി വരും, ഒരു ലാഭം കിട്ടൂല, ആ ഉള്ള ലാഭം മതി, അതാണ് മറ്റേ ഉള്ള ലാഭമാണ്. ആ കിട്ടുന്ന പൈസയാണ് ഹലാൽ, മറ്റേ നീ ആവശ്യമില്ലാത്ത പൗട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഹറാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.